കാസർഗോഡ് വോർക്കാടി സുങ്കതക്കട്ടയിൽ കെട്ടിടം തകർന്നു വീണു. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. രണ്ടു ദിവസം മുമ്പേ വിള്ളൽ വന്നിരുന്നു. തുടർന്ന് കടകളും ഓഫീസുകളും ഒഴിപ്പിച്ചു. ഫൈസലുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ഫൈസൽ, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? രജനി, ഇന്ന് രാവിലെ 10:30-ഓടെയാണ് ഈ ഒരു അത്യാഹിതം ഉണ്ടായിരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ വോർക്കാടി സുങ്കതകട്ടയിലാണ് കെട്ടിടം തകർന്നത്. ഇത് കർണാടക കേരള അതിർത്തിയായ ഒരു സ്ഥലമാണ്. ഇവിടെ ഇദ്ദേഹം ഡാർപ്പർ എന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെ പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മഴ ഉണ്ടായിരുന്നു. അതിശക്തമായ മഴയില്ലെങ്കിലും തുടർച്ചയായി പെയ്യുന്ന മഴ പെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പഴയ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ ഒരു വിള്ളൽ ഉണ്ടായി. അതിനുശേഷം ഇവിടെയുള്ള കെട്ടിടം കഴിയുമ്പോഴുള്ള ആളുകളെ എല്ലാം ഒഴിപ്പിച്ചിരുന്നു. അതായത് BJP ഒരു ഓഫീസുണ്ട്, മറ്റ് ചില വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഈ എല്ലാ സ്ഥാപനങ്ങളും അടക്കമുള്ളവ 2 ദിവസം മുമ്പ് ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാഹിതമില്ല. ഇത് ഒരു റോഡിന് നിരപ്പിൽ 2 നിലയും റോഡിന് താഴെ 1 നിലയുമുള്ള, അങ്ങനെ മൊത്തത്തിൽ പറയുന്നത് 3 നിലകളുള്ള 5 ഷട്ടറുകളുള്ള ഒരു കെട്ടിടമാണ്. കെട്ടിടം പൂർണ്ണമായും ഇപ്പോൾ തകർന്ന നിലയിൽ തന്നെയാണ്. ഏതായാലും നേരത്തെ തന്നെ ഒഴിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ അത്യാഹിതം ആളുകൾക്കൊന്നും പരിപ്പൊന്നില്ല. ശരി ശരി ഫൈസൽ, കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഒന്നുമല്ല, കെട്ടിടം പൂർണ്ണമായും തന്നെ തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇദ്ദേഹം ഡാർപ്പർ എന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.